കോളിളക്കം ഉണ്ടാക്കിയ കാക്കനാട് MDMA കേസിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. 84 ഗ്രാം മയക്കുമരുന്ന് കടത്തിയ കേസിൽ 19 പ്രതികൾക്കെതിരെയാണ് ആദ്യഘട്ട കുറ്റപത്രം. മയക്കുമരുന്ന് കടത്ത്, ഗൂഢാലോചനയടക്കമുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥ തലത്തിൽ അട്ടിമറി നടന്നതോടെ വലിയ വിവാദത്തിലായ കോടികളുടെ മയക്കുമരുന്ന് ഇടപാട് കേസിലാണ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുന്നത്. കൊച്ചിയിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നവരെയായിരുന്നു ആദ്യം എക്സൈസ് പിടികൂടിയത്. എന്നാൽ കേസിൽ ഉൾപ്പെട്ട ചിലരെ പ്രതി ചേർക്കാതെ വിട്ടയച്ചതും മാൻകൊമ്പടക്കം ഇവരിൽ നിന്ന് പിടികൂടിയതുൾപ്പെടെ മഹസറിൽ ചേർക്കാഞ്ഞതും വിവാദമുണ്ടാക്കി. പിന്നാലെ കേസ് എക്സൈസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ആ കേസിലാണിപ്പോൾ 4000 പേജുള്ള കുറ്റപത്രം എറണാകുളം CJM കോടതിയിൽ സമർപ്പിക്കുന്നത്. കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ഫവാസാണ് ഒന്നാം പ്രതി, ശ്രീമോൻ രണ്ടാം പ്രതിയും മുഹമ്മദ് അജ്മൽ മൂന്നാം പ്രതിയുമാണ്. കേസിലെ 19 പ്രതികളിൽ 3 പേർ വിദേശത്തും 3 പേർ ഇന്ത്യയിലുമായി 6 പേരാണ് ഒളിവിലുള്ളത്. എക്സൈസ് കേസെടുക്കാതെ വിട്ടയച്ച ഫൈസൽ ഫവാസ് പിന്നീട് വിദേശത്തേക്ക് കടന്നിരുന്നു. ഇയാളടക്കമാണ് ഒളിവിലുള്ളത്. നേരത്തെ കോഴിക്കോട് കേന്ദ്രീകരിച്ചായിരുന്ന മയക്കുമരുന്ന് ഇടപാട് അവിടെ പിടിക്കപ്പെട്ടതോടെ കൊച്ചിയിലേക്ക് മാറ്റിയെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. നിലവിൽ ഒളിവിലുള്ള ഷംസുദ്ദീൻ സേട്ടിൽ നിന്നാണ് മയക്കുമരുന്ന് വാങ്ങിയത്. പ്രതികൾ ഇയാളുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ നിക്ഷേപിച്ചെന്നും കുറ്റപത്രത്തിലുണ്ട്. മയക്കുമരുന്ന് കടത്ത്, ഗൂഢാലോചന, സാമ്പത്തിക കുറ്റകൃത്യമടക്കം 20 വർഷത്തോളം തടവുശിക്ഷ ലഭിക്കാവുന്ന വിധത്തിലുള്ള വകുപ്പുകൾ ചേർത്താണ് കുറ്റപത്രം. 1 കിലോ 85 ഗ്രാം MDMA പിടികൂടിയ രണ്ടാം കേസിലും ഇതേ പ്രതികൾ തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ കേസിലെ കുറ്റപത്രവും ഉടൻ സമർപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.